അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായി അറിയില്ല. ഒന്ന് പറഞ്ഞു തരാമോ ഇതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കും? വൈറസ് എന്ന ഭീകരൻ അല്ലേ, ഇതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് അല്ലേ? എനിക്ക് അറിയാവുന്ന അത്ര കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വൈറസ് എന്ന ഭീകരൻ കണ്ണുകൊണ്ട് കാണാനാവില്ല, പക്ഷേ ഏതൊരു ജീവിയെയും തകർക്കാൻ ശേഷിയുള്ള ഭീകരൻ അതാണ് വൈറസ്. സ്വന്തമായി ശരീരമില്ലാത്ത ജീവികളാണിവ. ശ്വസിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ വേണ്ടാത്ത സൂക്ഷ്മ ജീവികൾ. ജീവകോശങ്ങളിലാണ് ഇവ പെട്ടുപെരുകുന്നത്. വൈറസുകളെ DNA വൈറസ് എന്നും RNA വൈറസ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. DNA വൈറസിന്റെ ഘടന മിക്കവാറും സ്ഥിരതയുള്ളതാണ്. എന്നാൽ RNA വൈറസുകൾ അങ്ങനെയല്ല. അവയ്ക്ക് യാതൊരു സ്ഥിരതയും കാണില്ല. ഇവ സ്വന്തമായി രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ സമയം ഇവയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും എന്ന അർത്ഥം. ഇതാണ് ചില വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരം പാടുപെടുന്നതും. ഇത്തരത്തിലുള്ള ഒരു RNA വൈറസ് ആണ് കൊറോണ വൈറസ്. ലോകത്താകെ ഇതുവരെ 5000-ലധികം വൈറസുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊറോണ വൈറസ് വായിലൂടെ അതിവേഗം പകരുന്ന ഒന്നല്ല. ശ്വസിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂങ്ങുമ്പോഴും പുറത്തു കടക്കുന്ന സ്രവങ്ങളിലൂടെയാണ് ഇവ പകരുന്നത്. അപ്പോൾ നമുക്ക് മാസ്ക് എപ്പോഴും ധരിക്കേണ്ടതാണ്. പുറത്തു പോകുമ്പോൾ എപ്പോഴും മാസ്ക് ധരിക്കേണ്ടതാണ്. മാത്രമല്ല ഇടയ്ക്കിടെ കൈകൾ നന്നായി സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് നന്നായി വൃത്തിയായി കഴുകണം. സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു പോയാൽ നമുക്ക് കൊറോണ വൈറസിനെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പമ്പ കടത്താം. അപ്പോ എല്ലാവർക്കും അമ്മുവിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എങ്കിൽ കൊറോണ വൈറസിനെ തുരത്തി ഓടിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് ഒന്നുകൂടെ നിങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തുന്നു. കൈകൾ കഴുകാതെ കണ്ണിലോ മൂക്കിലോ വായിലോ തൊടരുത്. കൈകൾ 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ഇത് പലതവണ ദിവസേന ചെയ്യണം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുക. തങ്ങൾക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ ആധികാരികമാണെന്ന് ഉറപ്പുള്ളവ മാത്രം മറ്റുള്ളവർക്ക് കൈമാറുക. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലേക്ക് യാത്ര ഒഴിവാക്കുക. രോഗബാധ ഉള്ള രാജ്യങ്ങളിൽ നിന്നും ജില്ലയിലെത്തിയവർ വിദേശ രാജ്യത്തു നിന്നും യാത്ര തിരിച്ചതു മുതൽ 28 ദിവസം വരെ പൊതുജനസമ്പർക്കം ഒഴിവാക്കുകയും വീടുകളിൽ തന്നെ തങ്ങുകയും വേണം. തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരാളുടെ നേർക്ക് ആവാതിരിക്കാൻ തുവാല കൊണ്ട് മൂക്കും വായും മറച്ചു പിടിക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ആശുപത്രികളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കണം. രോഗലക്ഷണമുള്ള കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുത്. രോഗികളുമായുള്ള അടുത്ത സമ്പർക്കം ഒഴിവാക്കുക. മത്സ്യമാംസാദികൾ നന്നായി പാകം ചെയ്ത് ഉപയോഗിക്കുക. കൊറോണ വൈറസിനെ നാം പിടിച്ചുകെട്ടുക തന്നെ ചെയ്യും. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി. താങ്ക് യു.